ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യസിനിമാ പ്രേമികൾക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ പ്രധാന റോളിലെത്തി ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് കുറിപ്പ് എന്ന സിനിമ. നമ്മുടെ തിയേറ്റർ ഉടമകൾക്ക് ഏറെ ആശ്വാസം നൽകിക്കൊണ്ടാണ് കുറിപ്പ് എന്ന സിനിമ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി മികച്ച ബോക്സ് ഓഫീസ് പ്രകടനത്തോടുകൂടി, മികച്ച ഹൗസ്ഫുൾ ഷോസോടുകൂടി, മികച്ച തിയേറ്റർ ഒക്യുപ്പൻസിയോടുകൂടി നമ്മുടെ തിയേറ്ററുകളിലും മുന്നേറുന്നത്. ഈ വർഷം ആദ്യഘട്ടത്തിൽ തിയേറ്ററുകൾ തുറന്നപ്പോൾ തിയേറ്റർ ഉടമകൾക്ക് ആശ്വാസമായ വിജയുടെ മാസ്റ്റർ, മമ്മൂക്കയുടെ ദ പ്രീസ്റ്റ് എന്നീ സിനിമകൾ കൂടാതെ തിയേറ്റർ ഉടമകൾക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു നേട്ടമൊന്നും തന്നെ ഒരു സിനിമകൾ പോലും നേടിക്കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ 2-ാം തരംഗത്തിന് ശേഷം തിയേറ്ററുകൾ തുറന്നപ്പോൾ ഡോക്ടർ എന്ന സിനിമ മാത്രമാണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നമ്മുടെ തിയേറ്റർ ഉടമകൾക്ക് നൽകിയത്. അതിന് പിന്നാലെയാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം ദുൽഖർ സൽമാൻ കുന്നിക്ക് നമ്മുടെ തിയേറ്റർ ഉടമകൾക്ക് ഇരട്ടിയിലധികം ലാഭം നേടിക്കൊടുത്ത് കുറിപ്പ് എന്ന സിനിമ തിയേറ്ററുകളിൽ തരംഗമാക്കിയതും തിയേറ്ററുകൾ ഒരുപാട് ആളുകളെ എത്തിച്ചതും. ഇപ്പോഴത്തെ ദുൽഖർ സൽമാൻ അങ്ങോട്ട് ചെയ്തതിന്റെ നന്ദിയുടെ ഒരു പകുതി പോലും നമ്മുടെ തിയേറ്റർ ഉടമകൾ തിരിച്ചു ചെയ്യുന്നില്ല എന്നൊരു സത്യമാണ് ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് പറയുന്നതിന് മുന്നേ ഒരു ഉദാഹരണം പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. ഈ വർഷം ആദ്യം January 13 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് വിജയുടെ മാസ്റ്റർ എന്ന സിനിമ. തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം ഒരുപാട് മികച്ച കളക്ഷനോട് കൂടിയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിജയുടെ മാസ്റ്റർ നമ്മുടെ തിയേറ്ററുകളിൽ മുന്നേറിയത്. 50% ഒക്യുപ്പൻസിയിലായിരുന്നു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിൽ പോലും തിയേറ്ററുകളിലേക്ക് ജനങ്ങളുടെ തിരക്ക് മൂലം പല തിയേറ്ററുകളിലും തമിഴ്നാട്ടിലടക്കം ഒരുപാട് തിയേറ്ററുകളിൽ 100% ഒക്യുപ്പൻസിയോടുകൂടിയാണ് സിനിമ കളിച്ചത്. സർക്കാർ അന്ന് നൽകിയ ഇളവ് 50% ഒക്യുപ്പൻസി ആയതുകൊണ്ട് 50% ഒക്യുപ്പൻസിയിലെ മാസ്റ്റർ എന്ന വിജയുടെ സിനിമ എത്രത്തോളം കളക്ഷൻ നേടിയോ അതിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് മാത്രമേ നിർമ്മാതാവിന് ലഭിക്കുകയുള്ളൂ. ഇതേ രീതിയിൽ നിർമ്മാതാവിനെ തിയേറ്റർ ഉടമകൾ വഞ്ചിക്കുന്നത് കൊണ്ട് നിർമ്മാതാവ് തന്നെയാണ് 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാസ്റ്റർ എന്ന സിനിമ അന്ന് January 29 ആമസോൺ പ്രൈമിലെ സിനിമ OTT റിലീസ് ചെയ്തത്. ഈ കാരണം അന്ന് നിങ്ങൾ പ്രേക്ഷകരെ വ്യക്തമാക്കിയതാണ്. നമ്മുടെ ചാനൽ അന്ന് ഫോളോ ചെയ്യുന്നവർക്ക് ഇക്കാര്യം അറിവുള്ളതാണ്. ഇപ്പോഴത്തെ ഇതേ രീതിയിലുള്ളൊരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കുറിപ്പ് എന്ന സിനിമയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. 50% ഒക്യുപ്പൻസിയാണ് നമ്മുടെ സർക്കാർ ഇവിടെ അലോവ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിലെ കുറിപ്പ് എന്ന സിനിമ കാണാനെത്തുന്നവരുടെ ജനത്തിരക്ക് പ്രമാണിച്ച് 50% ഒക്യുപ്പൻസിയിൽ നിന്നും 80% എന്തിനേറെ പറയുന്നു 100% ഒക്യുപ്പൻസി വരെ കുറിപ്പ് എന്ന സിനിമയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എന്നാൽ നമ്മുടെ ദുൽഖർ സൽമാൻ നിർമ്മാതാവിന് ലഭിക്കുക 50% ഒക്യുപ്പൻസിയിൽ എത്രത്തോളം കളക്ഷൻ ലഭ്യമായോ അതിൻ്റെ കണക്ക് മാത്രമായിരിക്കും. മാസ്റ്ററിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ദുൽഖറിൻ്റെ കുറിപ്പ് എന്ന സിനിമയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. കുറിപ്പിൻ്റെ നിർമ്മാതാവ് കൂടിയായ ദുൽഖർ സൽമാന് 50% ഒക്യുപ്പൻസിയുടെ നിശ്ചിത തുക മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ബാക്കി ലഭിക്കുന്ന എത്ര തുകയാണെങ്കിൽ പോലും അത് തിയേറ്റർ ഉടമകളുടെ ലാഭമായി മാറുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു പരാതി ദുൽഖറിന്റെ നിർമ്മാണ കമ്പനി നൽകിയിരിക്കുകയാണ്. ഫിയോക്ക് ഭാരവാഹികൾക്കാണ് നൽകിയിരിക്കുന്നത്. ഉടൻ നടപടി ഉണ്ടാകണമെന്നും അതോടൊപ്പം തന്നെ തിയേറ്ററുകളിലെ CCTV ഫുട്ടേജ് എല്ലാം തന്നെ പരിശോധിക്കണമെന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ തിയേറ്റർ ഉടമകൾ മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കുറിപ്പ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയതിനു ശേഷം ദുൽഖറിനെ തന്നെ പൊക്കിയടിച്ചിട്ട് ഇപ്പോഴത്തെ ദുൽഖറിനോട് കാണിക്കുന്നത് മോശം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വാർത്തകൾക്കായിട്ട് നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.